ഭാരതത്തിനെതിരെ വധശിക്ഷയ്ക്ക് വിധിച്ച ഖത്തറിന്റെ നടപടിയിൽ ഇടപെടാൻ ഭാരതം കഴിഞ്ഞ ദിവസം ഭാരതത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ചാണ് എട്ട് ഇന്ത്യൻ പൗരന്മാർക്കെതിരെ ഖത്തർ നടപടിയെടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്തതോ വിചാരണ ചെയ്തതോ ഒന്നും തന്നെ അറിയിക്കാതെ പെട്ടെന്ന് എട്ട് ഇന്ത്യൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് ഖത്തർ അറിയിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങിയേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അവർക്കെതിരെ എന്തിനാണ് നടപടിയെടുത്തത് എന്താണ് അതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗങ്ങൾ എന്നീ നിയമ നടപടികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ സർക്കാർ ഇതിന്റെ ഭാഗമായി നാവികരെ കാണാൻ വേണ്ടി നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകണമെന്ന് ഭാരതം ഖത്തറിനോട് ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാവികരെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ട് ശിക്ഷ വിധിച്ച കോടതിക്ക് മുകളിൽ രണ്ട് കോടതികൾ കൂടെയുണ്ട് അടുത്ത കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതോടൊപ്പം പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി സംസാരിക്കാനും ആലോചനകൾ നടത്തുന്നു സങ്കീർണമായ വിഷയമാണ് ഇതെന്നും എല്ലാ വഴിയും ഇന്ത്യ തേടുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കി ഖത്തറിൽ തടവിലായിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരായ എട്ട് ഭാരതീയർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവന്നത് യുദ്ധക്കപ്പലിലടക്കം സേവനമനുഷ്ഠിച്ച നാവികസേന ഉദ്യോഗസ്ഥരായിരുന്ന ഇവർ വിരമിച്ച ശേഷം ഖത്തറിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഖത്തറിലെ സൈനികർക്കും സുരക്ഷാ ഏജൻസികൾക്കും പരിശീലനം നൽകുന്ന അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് കമ്പനിയിലായിരുന്നു എട്ട് പേർക്കും ജോലി എന്നതാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് ഇവർ തടവിൽ കഴിയുന്നതെന്ന സൂചനകളും പുറത്തുവന്നു ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ഖത്തർ പരസ്യമാക്കാത്തതാണ് വലിയൊരു പ്രശ്നമായി പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത് ചാരപ്രവർത്തനം ആരോപിച്ചാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഭാരതത്തിന്റെ ഖത്തർ കൌൺസുലേറ്റ് സഹായത്തോടെ കുടുംബങ്ങൾ നിയമ നടപടികൾ തുടരുകയാണ് എന്നും വിവരങ്ങളുണ്ട് എന്നാൽ ജാമ്യാപേക്ഷകൾ തുടർച്ചയായി ഖത്തർ കോടതി തള്ളുകയാണ് പ്രധാന യുദ്ധക്കപ്പലുകളിൽ ജോലി ചെയ്തിട്ടുള്ള കമാൻഡർ റിട്ടയർ പൂർണേന്ദു തിവാരിയും ശിക്ഷ ലഭിച്ചവരിലുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അൽ ദഹ്റ കമ്പനി എം ടി ആയിരുന്നു അദ്ദേഹം ഭാരതവും ഖത്തറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വഹിച്ച പങ്ക് പരിഗണിച്ച് പ്രവാസി ഭാരതീയ സമ്മാൻ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട് നവ്തേജ് സിംഗിൽ ബിരേന്ദ്രൻ കുമാർ വർമ്മ സൗരവ് വസിഷ്ഠ് അമിത് നാഗ്പാൽ സുഗുണകർ പകാല സഞ്ജീവ് ഗുപ്ത രാകേഷ് തുടങ്ങിയവരാണ് മറ്റുള്ളവർ എന്നതാണ് വിവരങ്ങൾ ഖത്തറിൽ എട്ട് മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകിയത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ കഴിഞ്ഞ ദിവസം വിവരമറിഞ്ഞപ്പോൾ പ്രതികരിച്ചിരുന്നു നാവികസേനാ ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുമായി വിദേശകാര്യ മന്ത്രാലയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാവികരെ കാണാൻ ഈ മാസം ആദ്യം ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറെ ഖത്തർ അധികൃതർ അനുവദിച്ചുവെന്നാണ് വിവരങ്ങൾ ഇവർക്കായി അഭിഭാഷകനെ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ എന്താണ് ഇവർക്കെതിരെയുള്ള കുറ്റം എന്നതുൾപ്പെടെ വിശദാംശങ്ങൾ കുടുംബത്തിന് പോലും ലഭിക്കാത്തത് വലിയൊരു പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പോലും വിഷയത്തിൽ നിയമ നടപടി ഉൾപ്പെടെയുള്ള സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സന്നദ്ധരായി തുടരുകയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങിയേക്കാമെന്ന സൂചനകളുമുണ്ട് ഖത്തറിലെ കോൺസുലേറ്റ് ആവശ്യമായ നിയമസഹായങ്ങൾ ഭാരതീയർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈയൊരു കേസ് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നത് ഖത്തർ അധികൃതരുമായി സംസാരിച്ച് കൂടുതൽ നിയമസഹായങ്ങൾക്ക് നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനിസ്